എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബേഴ്സ്. ഫൈനലി പീസ്മേക്കർ സീരീസ് എപ്പിസോഡ് 6 അങ്ങോട്ട് റിലീസ് ആയി. ഇനിയിപ്പോ ഫിനാലെ എപ്പിസോഡിന് 2 എപ്പിസോഡുകൾ ബാക്കി. മൊത്തം 8 എപ്പിസോഡാണ്. ഇനിയിപ്പോ ബാക്കി 2 എപ്പിസോഡുകളുള്ളത്. സോ ഫിനാലെ എത്താറായി എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് നമ്മുടെ വിജിലാന്റ് അപ്പിയർ ആവുന്ന സീനൊക്കെ ഉണ്ടല്ല, പുള്ളിക്കാരൻ അങ്ങനെ സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് മുതൽ അങ്ങനെ നമ്മുടെ വിജിലാന്റ് വരുന്ന എല്ലാ സീനും നമ്മൾ ഉറപ്പിച്ചിരിക്കും. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ ഒരു എപ്പിസോഡിൽ വിജിലാന്റ് എവിടെയൊക്കെ വന്നു അവിടെയൊക്കെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചിരിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ചിരിച്ചോ ഇല്ലെന്ന കാര്യം മറക്കുന്ന കമ്പനി പറഞ്ഞേക്കെ. ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമാണ് കുഴപ്പമെന്ന് അറിഞ്ഞൂടാ. സോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പ് ഡോക്ടറെ കണ്ടിട്ട് വരും. കാരണം വെച്ചാൽ അത്ര മാത്രം വിജിലാന്റ് സ്കോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ സൂപ്പർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ എപ്പിസോഡ് 6 ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം. സോ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ലിയോട്ട് ആണെന്നുണ്ടെങ്കിൽ പീസ്മേക്കറിന്റെ എക്സ്ട്രാ വിഷൻ ഹെൽമെറ്റ് വെച്ചിട്ട് മാൻ ആണ് ബട്ടർഫ്ലൈ എന്ന കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇത് നമ്മുടെ മേൺ കണ്ടുപിടിച്ചിട്ട് മേൺ എന്നിട്ട് ലിയോട്ടായിട്ട് ഭയങ്കര അടിച്ചോണ്ടിരിക്കണം. സോ എവിടെ വെച്ചിട്ട് ഞാൻ ഹാർക്കൗട്ടിന് എൻട്രി പ്രതീക്ഷിച്ചതാണ്. ഞാൻ അഫ്കോഴ്സ് പ്രതീക്ഷിച്ചാണ്, ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചാണ്. ബട്ട് ഹാർക്കൗട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഈ ഒരു സ്റ്റൈല് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ എങ്ങാണ്ട് നമ്മുടെ ജെയിംസ് ഹാർക്കൗട്ടിനെ പിടിച്ചങ്ങോട്ട് ബട്ടർഫ്ലൈ ആക്കുമെന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്ന് അങ്ങനെ ആയില്ല രക്ഷപ്പെട്ടതിന്റെ പറഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെ തോട്ട് വന്ന് ഇത് ചിലപ്പോൾ ഹാർക്കൗട്ട് ബട്ടർഫ്ലൈ ആണോന്ന് പറഞ്ഞിട്ട്. പക്ഷെ എവിടെ വെച്ച് ചെറിയ ട്വിസ്റ്റ് അടിച്ചിട്ടുണ്ട്. അതായത് ഹാർക്കൗട്ടിന് ഓൾറെഡി അറിയാം മേൺ ആണ് ബട്ടർഫ്ലൈ എന്നുള്ള കാര്യം. സോ മേൺ എന്നിട്ട് അങ്ങനെ നമ്മുടെ ലിയോട്ട് അങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കണം. സോ മേൺ ഇവിടെ വെച്ചിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഉണ്ടായിരുന്ന പ്ലാനറ്റൊക്കെ ആണെന്നുണ്ട് നശിച്ചു പോയി. സോ ഞങ്ങൾ എന്നിട്ട് വേറെ ഒരു പ്ലാനറ്റ് ജീവിക്കാനായിട്ട് അങ്ങോട്ട് തപ്പി ഇറങ്ങി അന്വേഷിച്ചതാണ്. സോ ആ ടൈമിലാണ് ഞങ്ങൾ എന്നിട്ട് എർത്ത് എന്ന് പറഞ്ഞൊരു ഹാബിറ്റേറ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് കണ്ടുപിടിച്ചതും. സോ ഇവിടെ ഞങ്ങൾ എന്നിട്ട് ജീവിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങൾ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹയസ്റ്റ് പൊസിഷൻ, അതായത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് പൊസിഷനിൽ ജനങ്ങൾക്ക് മുകളിലുള്ള ഏറ്റവും വലിയ ഹയസ്റ്റ് പൊസിഷൻ ഉള്ളവരെ ചില ബട്ടർഫ്ലൈസ് ഒക്കെ ആണെന്ന് ടേക്ക് ഓവർ ചെയ്തിട്ട് ഈ ലോകത്തിന് അങ്ങനെ റൂൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഞങ്ങളിൽ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എതിർത്ത് എന്നുള്ള കാര്യം മേൺ പറഞ്ഞണം. സോ അങ്ങനെ എന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്ക്രൾ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് സ്ക്രൾസിലും കാണും ഒരു ഗുഡ് സ്ക്രൾസും ബാഡ് സ്ക്രൾസും നമ്മൾ അവിടെ കണ്ടതാണ് ക്യാപ്റ്റൻ മാർവലും. സോ അതേപോലെ തന്നെയാണ് ഇവിടെ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ബട്ടർഫ്ലൈയിലും ഉണ്ട് ഒരു ഗുഡ് ബട്ടർഫ്ലൈസും പിന്നീട് വില്ലനായിട്ടുള്ള ബട്ടർഫ്ലൈസും. സോ ഇവിടെ വെച്ചിട്ട് മേൺ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. അത് ഞങ്ങളിൽ കുറച്ച് പേരും കൂടി ഇങ്ങനെ റിബിൾ ചെയ്തു, അതായത് അവരെ വന്നിട്ട് എതിർത്ത് നിന്നുള്ള കാര്യം പറഞ്ഞാണ്. സോ മേൺ മാത്രമല്ല ഒരു ഗുഡ് ബട്ടർഫ്ലൈ, ഇനി ഒരുപാട് പേര് ഉണ്ട്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേണുമായിട്ട് ടീമപ്പ് ആകാൻ വന്ന് ഇനി ഉള്ള കുറച്ചുകൂടി നല്ല ബട്ടർഫ്ലൈസും. സോ ഇപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് വരാം, മേഡം ഈ ഒരു ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ നല്ല ബട്ടർഫ്ലൈ നീ പറയുന്നു. പക്ഷെ എന്തായാലും ഒരാളെ കൊന്നിട്ടില്ല അങ്ങോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് വന്നിട്ട് ചീത്ത ബട്ടർഫ്ലൈ നിങ്ങൾ ചോദിക്കുമായിരിക്കും. സോ ഇവിടെ വെച്ചിട്ട് മേണ്ട അത്തോളം ബട്ടർഫ്ലൈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മേൺ ഒരു അസാസിനാണ്. സോ ഇവനെ വെച്ചിട്ട് ലോകത്തിന് ഒരു ആവശ്യം ഒരു പ്രയോജനം പോലും കാണുന്നില്ല. സോ ഇവന്റെ ബോഡി എങ്കിലും ഞാൻ ഒന്ന് പ്രയോജനപ്പെടുത്തിക്കോട്ടെ ലോകത്തിനെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ബോഡി എടുത്തുള്ള കാര്യമാണ് ബട്ടർഫ്ലൈ പറയുന്നത്. സോ ഇങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ മേൺ ഒരു അസാസിനാണ്. സോ മേൺ എന്നിട്ട് ബട്ടർഫ്ലൈ എന്നുള്ള കാര്യം പോലും അമന്റെ വാളറിന് അറിയത്തില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ അമന്റെ വളർ ഒരു അസാസിനായിട്ടുള്ള ഒരുത്തനാണ് കൂടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് അമന്റെ വളർ കോമിക് സൈഡിലും പിന്നെ ഗെയിം സൈഡിലൊക്കെ. സോ ഈ അമന്റെ വളറും ഒരു നെഗറ്റീവ് ആണല്ലോ, നെഗറ്റീവ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർക്കോട്ടെ പറയാം അമന്റെ വളർ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. സോ യാ വിശ്വസിക്കാൻ പാടില്ല, വില്ലിയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ലിയോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹാർക്കോട്ട് ഒരു ചെറിയ ഡൗട്ട് വരുന്നുണ്ട്. സോ ഹാർക്കോട്ട് ലിയോട്ട് ചോദിക്കും നീ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഇവ വന്നിട്ട് ബട്ടർഫ്ലൈ ആണ്. സോ എപ്പോഴാണ് നമ്മൾ വന്നിട്ട് അങ്ങനെ പറ്റിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, നമ്മൾ വേണമെങ്കിൽ ഈസിയായിട്ട് കൊല്ലാനൊക്കെ പറ്റും. സോ നീ എങ്ങനെ ഇവനെ വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ ഹാർക്കോട്ട് പറയും നീ ചെറുതായിട്ടൊരു ലോജിക്കായിട്ട് ഒരു കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ സെ, അതായത് ഒരുപാട് ബട്ടർഫ്ലൈ കൊല്ലാനായിട്ട് എന്നെ സഹായിക്കുന്നത് ഇവനാണ്, നമുക്കടുത്ത് പ്ലാൻ പറഞ്ഞ് തരുന്നത് ഇവനാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്തിനാണ് അങ്ങനത്തെ പ്ലാൻ പറഞ്ഞ് തരുന്നത് ഇവന്റെ സ്പീഷ്യസിനെ ഇല്ലാതാക്കാനായിട്ട്. സോ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഉറപ്പായിട്ട് നല്ലവനല്ലെന്ന് നമ്മുടെ ഹാർക്കോട്ട് ചെറുതായിട്ട് പറഞ്ഞാണ്. സോ ലിയോട്ടയ്ക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലിയോട്ട ഹാർക്കോട്ട് പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ കൺഫേം ചെയ്തു ഓക്കെ മേണം എന്നിട്ട് നല്ലവനാണുള്ള കാര്യം. സോ നമുക്ക് നമ്മുടെ മനസ്സിലേക്കും ഒരു കൺഫർമേഷൻ തരികയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണാൻ വരിക്കും ഇവ വന്നിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പായിരിക്കുമെന്ന് പറഞ്ഞിട്ടും. സോ അതിനുള്ളൊരു കൺഫർമേഷൻ ആയിട്ടാണ് നമ്മുടെ ജെയിംസൺ ഹാർക്കോട്ടിനെ വെച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഐഡിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ സംഭവം. പിന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ ഡെഡിറ്റി സോങ് ആണെന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് ജഡ്ജിന്റെ മുന്നിലേക്ക് പോയിട്ട് ഒരുപാട് എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എവിഡൻസ് സബ്മിറ്റ് ചെയ്തുകൊണ്ടുതന്നെ ജഡ്ജ് ആണെന്നുണ്ടെങ്കിൽ പീസ്മേക്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ട് അറസ്റ്റ് വാറന്റ് അങ്ങോട്ട് കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മുടെ പീസ്മേക്കറിന്റെ അച്ഛൻ അങ്ങോട്ട് ജാമിന് മേടിച്ചെടുത്ത്. സോ സോങ് ഡിഡിറ്റി കൊള്ള നല്ലൊരു പ്ലാൻ തന്നെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ സോങ് ഡിഡിറ്റിനെയും കൂടി അങ്ങോട്ട് ബട്ടർഫ്ലൈ ആക്കി കളഞ്ഞില്ലേ, ആ ഇപ്പോൾ വഴി പറഞ്ഞേക്കാം അതിനെ കുറിച്ചിട്ടും. സോ ഇപ്പോൾ നമ്മുടെ സോങ് ഡിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ പീസ്മേക്കറിന് അച്ഛൻ വെളിയിലോട്ട് വിട്ടിട്ടുണ്ട്. സച്ചിൻ ആണെന്നുള്ളൊരു ഭയങ്കര ദേഷ്യം, എൻ്റെ മോൻ കാരണമല്ലാണ് ഞാൻ ഇവിടെ വന്നത്, അവനെ കൊല്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ പീസ്മേക്കറിന്റെ അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വൈറ്റ് ഡ്രാഗൺ ആയിട്ട് മാറുകയാണ്. സോ ആ സൂട്ടൊക്കെ ഇടുന്ന ഈ ഒരു സീനൊക്കെ ഭയങ്കരമാണ് കേട്ടോ. ഇതടന്നിരിക്കുന്ന സെയിം സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ പീസ്മേക്കർ എന്നുണ്ടെങ്കിൽ ജമിലയുടെ കുട്ടിയുടെ സ്കൂളിൽ പോയിരിക്കണം, ഒരു അത്യാവശ്യം വന്നുകൊണ്ട് തന്നെ ഒരു പേരൻസ് മീറ്റിംഗ് പോലത്തെ ഒരു മീറ്റിംഗിലേക്ക് പോയിരിക്കണം. സോ ഇങ്ങോട്ടേക്ക് പോയ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിപ്പിച്ച് ചോദിച്ച് നമ്മുടെ പീസ്മേക്കറിനെ വെള്ളം കുടിപ്പിച്ച് വൺ റൂമിന് ആരാൻ ചോദിക്കുന്നുണ്ട്, ഫ്ലാഷ് ആരാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പീസ്മേക്കർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വിട്ട് കളഞ്ഞ്
അത് നമ്മുടെ ജമീലയുടെ മോൾ തന്നെ ചോദിക്കും, നിങ്ങളുടെ ഒറിജിനൽ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ട്. സോ ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ പീസ് മേക്കർ നമ്മളെ നൈസ് അങ്ങോട്ട് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. അതായത് തന്റെ ബ്രദറിനെ കൊന്ന ഒരു ഫ്ലാഷ് ബാക്കിലോട്ട്. സോ എങ്ങനെയാണ് കൊന്നുള്ള കാര്യം കാണിച്ചില്ല, പക്ഷെ കാണുന്ന സമയത്ത് എന്തൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. സോ ഫൈറ്റിനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പീസ് മേക്കർ അറിയാണ്ട് തള്ളിയിട്ട് കൊന്നതാണോ എന്നതുപോലെ ചെറുതായിട്ടൊന്ന് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കൊല്ലുന്ന ടൈമിൽ നമ്മുടെ പീസ് മേക്കറിന്റെ അച്ഛൻ വന്ന് കരയുന്ന പോലും കാണിച്ചിട്ടുണ്ട്. സോ അച്ഛൻ പറഞ്ഞിട്ടാണ് മോൻ കൊന്നത് എന്നുള്ള രീതിയിലേക്ക് പോർട്രേറ്റ് ആവുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അടുത്തൊരു എപ്പിസോഡ് പറയാൻ തോന്നുന്നു. ഞാൻ വിചാരിച്ചു മിക്കവരും അടച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സീൻ കാണിക്കുന്നതാണ് വിചാരിച്ചത്, പക്ഷെ ഫുൾ സീൻ കാണിച്ചില്ല. എന്താണെന്ന് അറിഞ്ഞോ, മിക്കവാറും അടുത്തൊരു എപ്പിസോഡിന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ജെയിംസ് ഗൺ. എവിടെയെങ്കിലും ഏതെങ്കിലും ഇടയ്ക്കൂടെ അങ്ങോട്ട് ഫ്ലാഷ് ബാക്ക് പറയുമായിരിക്കും. പിന്നെ പീസ് മേക്കർ നേരെ വീട്ടിലോട്ട് പോയിട്ട് കയ്യിലുള്ള ബട്ടർഫ്ലൈ, അതായത് ഗഫിന്റെ ബട്ടർഫ്ലൈ ഇങ്ങനെ സംസാരിച്ച് നോക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ബട്ടർഫ്ലൈ പീസ് നമ്മൾ അങ്ങോട്ട് വരച്ച് കാണിച്ചെടുത്താണ്. സോ ഇതെന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, പീസ് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ പീസ് മേക്കറിന്റെ അടുത്ത് പീസ് അങ്ങോട്ട് വരച്ചു കൊടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പീസ് മേക്കർ വിജയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. സോ ഇവിടെ വെച്ചാൽ വിജയ ആന്റി ഒരുപാട് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതും പ്രത്യേകിച്ച് വന്നിട്ട് കളർ, എനിക്ക് ടീൽ കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഒരു ടീൽ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയ ആന്റി സൂട്ടിന്റെ കളറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു നീല കളർ ആയിരിക്കും. സോ ആ ഒരു കളർ ഇഷ്ടമാണോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഒരു കളർ ഇഷ്ടമാണോ എന്നാണ് നമ്മുടെ വിജയ ആന്റി ചോദിച്ചിരിക്കുന്നത്. കൊള്ളം വരണം. പിന്നെ മറ്റൊരു സൈഡ് ഡിറ്റേറ്റീവ് സോങ് ആണെന്ന് അറസ്റ്റോറൻറ്റ് മേടിച്ച് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വന്നോണ്ടിരിക്കണം. സോ ഈ കാര്യം വേണം അങ്ങോട്ട് വിളിച്ച് പറയാനായിട്ട് പീസ് മേക്കറിന്റെ ഫോൺ ട്രൈ ചെയ്തപ്പോൾ പീസ് മേക്കറിന്റെ ഫോൺ സൈലന്റ്, പീസ് മേക്കർ എടുക്കുന്നില്ല. സോ അതുകൊണ്ട് വിജയ ആന്റി ഫോൺ ട്രൈ ചെയ്തു. സോ വിജയ ആന്റി ഫോണിൽ ഇട്ടിരിക്കുന്ന റിംഗ് ടോൺ വന്നിട്ട് എന്റെ പൊന്നെ ഞാൻ ചിരിച്ചേട്ടാ. പക്ഷെ ചിരിച്ചാലും ഇല്ല, എന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി ഒരു ഹിഡൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. സംഭവം വെച്ചാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏതാണ് റിംഗ് ടോൺ എന്നുള്ള കാര്യം. ഐ എം ദ ബാർബി ഗേൾ ഇൻ ദ ബാർബി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിംഗ് ടോൺ ആണ്. സോ ഇതിൽ വന്നിട്ട് ഐ എം ദ ബാർബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക് ഇരുന്നില്ലേ. സോ അതിന് കാരണം തന്നെ നമ്മുടെ വിജയ ആന്റി സ്വന്തം ഐഡന്റിറ്റി വെള്ളിലോട്ട് പറഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു റിംഗ് ടോൺ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഫോൺ എടുത്തതിന് ശേഷം ഞാനല്ലല്ല വിജിലാൻഡി, വിജിലാൻഡി അതായത് ഞാൻ വിജിലാൻഡി അല്ല, ഞാൻ അമേരിക്കയിലുള്ളവനാണ്. ഇതെന്ത് ഇറ്റാലിയൻ പേര് പോലെയാണല്ലോ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്ത് കാണും. എന്റെ വിജിലാൻഡി ഇത്ര മാത്രം ധൈര്യം ഉണ്ടല്ലേ, നീ ആണെന്ന് അറിഞ്ഞിട്ടാണ് മേനങ്ങോട്ട് വിളിക്കുന്നത്, എന്നിട്ട് നിനക്ക് വഹിയല്ലോടാ വിജിലാൻഡി. സോ പിന്നെ പീസ് മേക്കർ ഫോൺ അങ്ങോട്ട് തട്ടിപ്പറിച്ചതിന് ശേഷം ശരി എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നോടെ എന്നൊക്കെ എനിക്ക് നേരത്തെ പറഞ്ഞോടെന്ന് പറഞ്ഞിട്ട് നൈസ് നടന്നുകൊണ്ട് എസ്കേപ്പ് ആവുന്നുണ്ട്. എസ്കേപ്പ് ആവുന്നതിന് മുമ്പ് വന്നിട്ട് നമ്മുടെ വിജിലാൻഡി നടന്നുകൊണ്ട് നൈസിന് ആ ജാർ ഇങ്ങനെ പുറയിലോട്ട് കെട്ടി വെച്ച് കാണും. എന്റെ കൈ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിജിലാൻഡി ജാർ എന്ന് പുറകെ കെട്ടി വെച്ചിട്ടുണ്ട്, ബട്ടർഫ്ലൈ ഉള്ള ജാറും. സോ അതും വെച്ചിട്ട് മുകളിലോട്ടൊക്കെ കയറി നൈസിനൊക്കെ പോയി. എനിക്ക് തോന്നുന്നു അവിടെ കെട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നി ഉറപ്പായിട്ട് താഴെ വീഴാനായിട്ട് പോകുന്ന. സോ അതേപോലെ തന്നെ അതുകൊണ്ട് താഴെ വീഴുകയും ചെയ്ത് ഡിറ്റേറ്റീവ് സോങ്ങിനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പിടിക്കുകയും ചെയ്തു. സോ ഇപ്പോൾ എന്നിട്ട് ബട്ടർഫ്ലൈ അങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. ക്യൂൻ ബട്ടർഫ്ലൈ ആണ് ടേക്ക് ഓവർ ചെയ്തിരിക്കണം. സോ ഇവിടെ നമ്മുടെ പീസ് മേക്കർ എങ്ങനെയും പോലീസ് എടുത്തിന് എസ്കേപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ലോക്കലി വന്നാലും. സോ ലോക്കലി കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇവനും ബട്ടർഫ്ലൈ ആയിരിക്കും എന്നുള്ള കാര്യമാണ് വിചാരിച്ചത്. പക്ഷെ ലോക്കലി എന്നുള്ള ഒരു സൈക്കോ ക്യാരക്ടറിലോട്ടാണ് മാറിയിരുന്നത്. ലോക്കലി എന്നാലും ബട്ടർഫ്ലൈ അല്ല, പക്ഷേ ലോക്കലി സൈക്കോ ക്യാരക്ടറോട് മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ കൊന്നതിന് ശേഷം ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള പോലീസുമാരെ കൊന്നതിന് ശേഷം കൊന്ന സ്ഥലത്ത് നിന്നിട്ട് ചിരിച്ചോണ്ടിരിക്കണം. അത് പ്രത്യേകിച്ച് ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഡ്രാഗൺ ആണ് ഒരു സൈക്കോ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വെച്ചാൽ ലോക്കലി പോലീസിനെ സൈക്കോ ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. സോ യാ, ലോക്കലി എന്തായാലും ബട്ടർഫ്ലൈ അല്ല, അത് ഉറപ്പിച്ചേക്കാം. പക്ഷെ എന്തായാലും ലോക്കലി എന്തായാലും സൈക്കോ തരമായിട്ടുള്ള ഒരു തണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ നമ്മുടെ ലിയോട്ടെ വെച്ചിട്ട് പോയി പീസ് മേക്കറിന്റെ ഡയറി ആണെന്നുണ്ട്. ഇപ്പൊ ലോക്കലി കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ പീസ് മേക്കർ നേരെ കൊണ്ട് മേൻ ഓഫീസിലോട്ട് പോയിട്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ മേൺ വന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നു, നീ എന്നാ ബട്ടർഫ്ലൈ കൊല്ലാതെ വിട്ടത്, നീ ബട്ടർഫ്ലൈ കൊന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു പറഞ്ഞിട്ട് ചോദിച്ചാണ്. സോ കാരണം വെച്ചാല് അതുകൊണ്ട് ഒരു ക്യൂൺ ബട്ടർഫ്ലൈ ആണ്. സോ ക്യൂൺ ബട്ടർഫ്ലൈ കൊന്നിരുന്നെങ്കിൽ ബാക്കിയുള്ള ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈ വിളിച്ച് കാണത്തില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ വന്നിട്ട് എല്ലാ ബട്ടർഫ്ലൈ വിളിച്ചിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ലോക്കലി ഉൾപ്പെടുത്തി അങ്ങനെ ബട്ടർഫ്ലൈക്ക് മാറ്റി കളഞ്ഞു. സോ പക്ഷെ ഇവര് എന്നിട്ട് ബട്ടർഫ്ലൈക്ക് കിട്ടുന്ന ഒരു ഫുഡ് മെറ്റീരിയൽസ് എവിടെ നിന്ന് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഒരു പശുവിന്റെ അകത്ത് നിന്നാണ് കിട്ടുന്ന കാര്യമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പശു ആണോ എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ജെയിംസ് ഗൺ ആണ് സ്റ്റോറി റൈറ്റേഴ്സ്, അങ്ങനെ നോക്കുന്ന ടൈമിൽ പശു പശുവാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ബട്ടർഫ്ലൈക്കുള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബട്ടർഫ്ലൈയുടെ ആ ഒരു പ്ലാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആനിമൽ ആയിരിക്കാം. സോ എന്തായാലും ഒരു ആനിമൽ ആണ്, പക്ഷെ ആ ഒരു ആനിമൽ പശു പശുവായിട്ട് തന്നെ ഉണ്ടോന്ന് ചെറിയ ഡൗട്ട് മാത്രമാണ്. പക്ഷെ ഇവിടെ മേണും ഒരു ബട്ടർഫ്ലൈ ആണ്. സോ മേണുള്ള ഫുഡും കൂടി ഈ ഒരു പശുവിന് അടുത്തുതന്നെ കിട്ടത്തുള്ളൂ. സോ ഒരു പശുവിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ മേണും കൂടെ മരിച്ചു പോകത്തില്ല. സോ മേണ് കൊണ്ട് വലിയൊരു സാക്രിഫൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ട്. ഒരു ഹീറോ പോലത്തെ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് മേൺ മാത്രമായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും മേൺ എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള ബട്ടർഫ്ലൈ കൂടി ഇപ്പൊ മേൺ സ്വന്തമായിട്ട് സാക്രിഫൈസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. പക്ഷെ ബാക്കിയുള്ള ബട്ടർഫ്ലൈ എല്ലാത്തിനും കൊല്ലണമെന്നുണ്ടെങ്കിൽ ഒരു പശു ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ബട്ടർഫ്ലൈ ജീവിക്കാനായിട്ട് പറ്റും? സോ എനിക്ക് ചെറിയ ഡൗട്ട് അടിയുന്നുണ്ട്. സോ മേൺ എന്തൊരു സാക്രിഫൈസ് ചെയ്യണം തന്നെ തോന്നുന്നു. എന്തായാലും അടുത്തൊരു എപ്പിസോഡ് കണ്ടാൽ അറിയുമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഫിനാൽ എപ്പിസോഡ് അടുത്തെത്താറായി. സോ യാ, വെച്ച് നോക്കാം എന്താണെന്ന്. പിന്നെ ഇവിടെ ഹാർക്കോഡ് പതുക്കെ ഇപ്പൊ പീസ് മേക്കറിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഹാർക്കോഡ് ഡവ് പീസ് സിമ്പിളൊക്കെ വരച്ചിട്ടാണ് കൊടുക്കുന്നത് വെപ്പൺസ് ഒക്കെ പീസ് മേക്കറിന്റെ കയ്യിലേക്ക്. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും ലാസ്റ്റ് എപ്പിസോഡിൽ ലവർ ആവുന്നതാണ് തോന്നുന്നത്. അങ്ങനെ വരത്തുള്ളൂ, അത് എന്തായാലും വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ വരത്തുള്ളൂ. സോ ഇവിടെ വെച്ചാൽ നമ്മുടെ ഹാർക്കോഡിന്റെ റിയൽ നെയിം കൂടി പറയുന്നുണ്ട്. എമിലാണ് നമ്മുടെ ഹാർക്കോഡിന്റെ റിയൽ നെയിം. പക്ഷെ ഹാർക്കോഡിനെ കൊള്ളാല്ലേ, ലോക്കിനെ വെച്ചിട്ട് നമ്മുടെ പീസ് മേക്കറിന് വലിയൊരു അറസ്റ്റ് വാറന്റിനെ മേടിച്ചെന്ന് പറയണം.
എവിടെ വെച്ചിട്ട് ലോക്കലി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഏതോ ഇല്ലാത്തൊരു ഏലിയൻ ഇൻവെസ്റ്ററിന്റെ പേരും വെച്ചിട്ട് പീസ് മേക്കർ എന്ന് പറഞ്ഞാൽ എല്ലാരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സാം വന്നിട്ട് വലിയൊരു അസാസ്യാണെന്നുള്ള കാര്യം വന്നിട്ട് ഈ ഒരു ഡയറി എന്നെ തെളിയിക്കുന്നുണ്ട്. സോ അവർ എന്നിട്ട് അറസ്റ്റ് ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലും കാണുമെന്നു നിങ്ങളൊന്ന് അറിയിച്ചു തരണം പറഞ്ഞിട്ട് അങ്ങനെ മുഴുവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് അവൻ്റെ വാറന്റ് കൊടുക്കണം, അത് അറസ്റ്റ് വാറന്റ് കൊടുക്കണം. സോ ഇപ്പൊ നമ്മുടെ പീസ് മേക്കറിന് പ്രശ്നത്തിന്റെ പ്രശ്നം വന്നുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ ഏലിയൻസ് എടുത്തു ലോകത്തിനെ സേവ് ചെയ്യണം, മറ്റൊരു സൈഡിൽ പോലീസിന് കയ്യിൽ പിടികൊടുക്കാതെ രക്ഷപ്പെടണം. പിന്നെ മറ്റൊരു സൈഡിൽ വൈറ്റ് ഡ്രാഗൻ, അത് സ്വന്തം അച്ഛനടുത്ത് നിന്നിട്ട് താൻ തന്നെ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. സോ മുഴുവൻ മൂന്ന് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പീസ് മേക്കറിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത്. സോ പീസ് മേക്കർ എങ്ങനെയാണ് ഇതൊക്കെ മറികടന്ന് വരട്ട് പോകുന്ന കാര്യം ചോദിച്ചു നോക്കണം. സോ എവിടെ ലൈക്ക് തന്നെ എൻക്രീസ് ചാൻസ് സംഭവിച്ചു, ഇത്ര സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള മാക്സിമം ഫ്രണ്ട്സ് എടുത്തപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെരി മച്ച് ഫോർ വാച്ചിങ് സീ സോൺ.